നമസ്തേ, പ്രീതാസ് ഗലറിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ്. ഒരു ചെറിയൊരു ലഞ്ച് മെനു ആണ്. എൻ്റെ ഫ്രണ്ട്സും പിന്നെ ഞാൻ ഒരുപാട് ഷോർട്സ് വീഡിയോസ് ലഞ്ച് മെനുവിൻ്റെ ഷോർട്ട് വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇടാൻ പറഞ്ഞിട്ട് പബ്ലിക്കിൽ നിന്ന് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ച് മെനുവാണ്. തേങ്ങയൊന്നും ചേർക്കാത്ത കറികളാണ്. തേങ്ങയൊന്നും ചേർക്കാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കറികളാണെങ്കിലും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് സമയമൊട്ടും കളയാതെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഉച്ചയൂണ് തയ്യാറാക്കാം. ആദ്യം നമുക്ക് മീനിലേക്കൊന്ന് മസാല പുരട്ടി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 3 മത്തിയും 2 അയിലയുടെ കഷ്ണവും കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയെടുത്തതിന് ശേഷം ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ വരഞ്ഞെടുത്താലാണ് മീനിലേക്ക് ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. അയില വരഞ്ഞെടുത്ത പോലെ മത്തിയും വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, മീനല്ലേ അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്, എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും, ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങാനീരും കൂടി പിഴിഞ്ഞൊഴിക്കാം. അധികം വേണ്ട, കുറച്ച് മതി. ഇനി മീന് നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും, പിന്നെ ഈ മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഇതിലേക്ക് ഒരു സാധനവും കൂടിയും വിട്ടു പോയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഈ മസാലയൊക്കെ ഒന്ന് നേരെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ മസാലയൊക്കെ നേരെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ച മീനുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടിട്ട് മീനിലേക്ക് നേരെ ഒന്ന് മസാല തേച്ച് പിടിപ്പിക്കുക. ആ വരഞ്ഞ സൈഡിൽ കൂടെയൊക്കെ മസാല നേരെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇത് കുറച്ച് നേരം ഒന്ന് റസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും ഈ മീനിലേക്ക് ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിക്കും. ഈ ഉപ്പും മുളകും പിടിക്കുമ്പോഴേക്കും നമുക്ക് നമ്മുടെ കറിയും ഉപ്പേരിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. ഇനി നമുക്ക് തേങ്ങയൊന്നും അരയ്ക്കാത്ത പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ ആവണമെന്ന് നിർബന്ധമില്ല. ഇനി 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ 2 തണ്ട് കറിവേപ്പിലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 3 വറ്റൽമുളക് അതൊന്ന് പൊട്ടിച്ചിട്ട് ഇതേപോലെ പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉലുവി, 1/2 ടീസ്പൂൺ ജീരകവും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാടൊന്നും വഴറ്റണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റുക. ഇനി ഇവിടെ ഞാൻ കുറച്ച് വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇഞ്ചിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഞാനിവിടെ 2 ചെറിയ 2 സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 പച്ചമുളകും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത സവാളി പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സവാള കണ്ടില്ലേ, ഇതേപോലെ ഉലർത്തിയിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വഴറ്റിയെടുക്കാൻ കുറച്ചുകൂടി സൗകര്യമാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ കറിക്ക് ഉപ്പിട്ടിട്ടില്ല, ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാടൊന്നും വഴറ്റണ്ട, ഉള്ളി നല്ലോണം സോഫ്റ്റ് ആവാനൊന്നും പാടില്ല. ചെറുതായിട്ടൊന്ന് വഴറ്റാനേ പാടുള്ളൂ. നമ്മുടെ കറിയിൽ കിടക്കുമ്പോൾ ചെറുതായിട്ടൊരു കടിക്കണ ആ ഒരു ഇത് വേണം, എന്നാലാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സവാളയൊക്കെ ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില, അതായത് ഇതേപോലെ വലുതാക്കി കട്ട് ചെയ്തിട്ടുള്ള മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയില ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി. മല്ലിയില ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ഇപ്പോൾ മല്ലിയില ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ. വെള്ളം നമ്മൾ ചട്ടിയല്ലേ, വെള്ളം ചൂടായ ചട്ടിയിൽ വെള്ളം ഒഴിക്കുമ്പോഴേക്കും വെള്ളം തിളയ്ക്കും. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് നേരെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം, ഇപ്പോൾ തണുത്തിട്ടുണ്ട്, ഇനി ഇതിലേക്ക് കുറച്ച് തൈരിട്ട് കൊടുക്കുക. അത് 100 ml തൈരാണ്. ഈ തൈര് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാമല്ലോ. കുറച്ചുകൂടി തൈര് വേണം തോന്നുന്നുണ്ട്. ഞാനിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർക്കുന്നുണ്ട്. തൈര് കൂടി ചേർത്താലേ നമ്മുടെ ആവശ്യത്തിനുള്ള കറിക്ക് ആവശ്യത്തിനുള്ള കൊഴുപ്പുണ്ടാവുള്ളൂ. പിന്നെ പുളിയുള്ള തൈരാവരുത്. പുളിയുള്ള തൈരായി കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. നാട്ടിലെ തൈരൊക്കെ ആണെങ്കിൽ മിൽക്കി മിസ്റ്റിൻ്റെയൊക്കെ തൈരുണ്ടല്ലേ, അതുപോലത്തെ പുളിയില്ലാത്ത തൈരാണ് ചേർക്കാൻ പാടുള്ളൂ. പിന്നെ എല്ലാവരും വിചാരിക്കും ഈ മോരുകറി എന്നൊക്കെ തൈര് ഒഴിച്ച കറി എന്ന് പറയുമ്പോൾ ചോറിന് മാത്രമേ പറ്റുള്ളൂ എന്ന്. ഈ കറി ചോറിന് മാത്രമല്ല, ചപ്പാത്തിക്കും കുപ്പൂസിനൊക്കെ പോകുന്ന ഒരു അട്ടിപ്പുളി കറിയും കൂടിയാണ്. ഇപ്പോൾ ആവശ്യത്തിനുള്ള തിക്നെസ് ഉണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം കൊഴുപ്പ് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് തൈര് ചേർത്ത് കൊടുത്തോളൂ. ഇപ്പോൾ കറി റെഡിയായില്ലേ, ഇനി നമുക്ക് ഉപ്പേരി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ ആകുമ്പോഴാണ് നമ്മുടെ ഉപ്പേരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ.
ഇനി ഇതിലേക്ക് ഞാനൊരു 10-15 ചെറിയ ഉള്ളി ചതച്ചെടുത്താണ്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ഇട്ട് കൊടുത്താലും മതി. ഈ ഉള്ളി ഇതിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാടൊന്നും വഴറ്റണ്ട, ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ വഴറ്റിയാൽ മതി. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ ചിക്കൻ ടിക്ക മസാല ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. നിങ്ങളുടെ കയ്യിലും ചിക്കൻ ടിക്ക മസാല ഇല്ലെങ്കിൽ ജീരകപ്പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തോളൂ. ഇനി അതല്ലെങ്കിൽ ഉള്ളിയും ഈ മുളക് പൊടി മാത്രം ഇട്ടാലും കുഴപ്പമില്ല. ഇപ്പോൾ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് എഗ്ഗ് പ്ലാന്റ് വെള്ളത്തിലിട്ടിട്ട് കട്ട് ചെയ്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നാട്ടിൽ ഇപ്പോൾ എഗ്ഗ് പ്ലാന്റ് കിട്ടിയെന്ന് വരില്ല, കിട്ടിയില്ലെങ്കിൽ വഴുതനങ്ങ, നമ്മൾ ഇത് രണ്ടും ഒരേ ഏകദേശം ഒരേ ടേസ്റ്റ് തന്നെയല്ലേ, അപ്പോൾ വഴുതനങ്ങ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മുടെ ഈ വഴുതനങ്ങയിലേക്ക് ഈ എഗ്ഗ് പ്ലാന്റിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വഴുതനങ്ങയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മുടെ അതാണ് പറഞ്ഞ ലഞ്ച് റെസിപ്പി, ഇതെല്ലാം ഈസി ആയിട്ടുള്ള റെസിപ്പീസാണ് വഴുതന. ഇപ്പം മസാലയൊക്കെ നമ്മുടെ വഴുതനങ്ങയിൽ എല്ലാ ഭാഗത്തും നേരെ പോലെ ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഉരുക്കൂട്ടി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ വഴുതനങ്ങയൊക്കെ വെന്തിട്ടുണ്ടാവും. ഇനി നേരെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ അടച്ചു വെച്ചിട്ടല്ലേ, അപ്പോൾ വെള്ളത്തിൻ്റെ ചെറുതായിട്ടൊന്നും ഉണ്ടാവും. അപ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് നീര് വലിയിപ്പിക്കുക. ഇതുപോലെ വഴുതനങ്ങ നന്നായിട്ട് വേവണം, കുഴഞ്ഞ പോലെ വേണം, അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ ഇട്ടിട്ട് നേരെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഉപ്പേരി റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഉപ്പേരി റെഡിയാക്കാം. നമ്മുടെ അടുത്ത ഉപ്പേരി ബീൻസ് വെച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ബീൻസ് നല്ല പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഉരുകി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ബീൻസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ ഉപ്പേരിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ടിട്ട് ഇതൊന്ന് നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ആ ബീൻസിൽ ഉപ്പൊക്കെ നേരെ മിക്സായിട്ടുണ്ട്. ഇതേപോലെ മിക്സായി കഴിഞ്ഞാൽ ഇതുപോലെ ഇതാ ഉരുക്കൂട്ടി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ഉപ്പേരിയൊക്കെ നേരെ വെന്തിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവണില്ലേ. ഇനി ഇത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. 3 പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ചതച്ചെടുത്ത വെളുത്തുള്ളിയും പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കുക. ഈ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ട് ഇതൊന്ന് നേരെ മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് നീര് വലിയിപ്പിക്കുക. ഇനി ഇതിലേക്ക് ലാസ്റ്റിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുക്കുക. കട്ടിയാവുകൊണ്ടാണ് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് നേരെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ലാസ്റ്റിൽ ഏത് ഉപ്പേരിയിലും ലാസ്റ്റിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉപ്പേരിക്ക്. ഇപ്പം മീനിൽ മസാലയൊക്കെ നേരെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ഊരിട്ടിട്ട് ആ കറിവേപ്പില പാനിൽ നേരെ ഒന്ന് പരത്തിയിടുക. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മീന് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ കറിവേപ്പിലയുടെയൊക്കെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. വെച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. വെളിച്ചെണ്ണയിൽ മീന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ 2 സൈഡും ഞാൻ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഫ്രൈ ആവണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ഫ്രൈ ചെയ്തോളൂ. എനിക്ക് ഇത്രയാണ് ഇഷ്ടം. ഇനി നമുക്ക് ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് വിളമ്പാം. അപ്പോൾ ഈ ഉച്ചയൂണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുമല്ലോ. അപ്പോൾ ഞാൻ പുതിയ പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും ഉച്ചയൂണുമായി വരാം. നന്ദി, നമസ്കാരം.